നമ്മുടെ തലച്ചോറിനെ അപഗ്രഥിക്കുവാൻ സാധ്യമല്ല. അത് എന്താ? നമ്മുടെ പരിമിതിയാണ്. പരിമിതിയുണ്ട് എന്നതുകൊണ്ട് അതിനപ്പുറത്തൊന്നില്ല എന്നർത്ഥമില്ല. നമ്മുടെ കണ്ണുകൾക്ക് വിബ്ജിയോറെ കാണാൻ കഴിയൂ. വയലറ്റിനും റെഡിനും ഇടയിലുള്ള രശ്മികളെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയൂ. അതിൻ്റെ അർത്ഥം അൾട്രാ വയലറ്റോ ഇൻഫ്രാറെഡോ ഇല്ല എന്നല്ല. നമ്മുടെ കാതുകൾക്ക് 20 MHz 20,000 MHz ഇടയിലുള്ള ആവൃത്തിയുള്ള സ്വരങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയൂ. അതിൻ്റെ അർത്ഥം 19,000 ഉം 20,001 MHz ഉള്ള ശബ്ദ തരംഗങ്ങളില്ല എന്നല്ല. ഉണ്ട്, പക്ഷെ നമ്മുടെ കാതിന് സാധ്യമല്ല, നമ്മുടെ കണ്ണിന് സാധ്യമല്ല. അതേപോലെ നമ്മുടെ തലച്ചോറിന് പ്രപഞ്ചത്തിന് പുറത്തുള്ള പ്രപഞ്ചത്തിന് പുറത്തുള്ള യാതൊന്നിനെക്കുറിച്ചും ചിത്രങ്ങൾ ഉണ്ടാക്കാനോ അപഗ്രഥിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പടച്ചവൻ്റെ അറിവിനെ, പടച്ചവൻ്റെ അസ്തിത്വം ഏത് രൂപത്തിലുള്ളതാണ് എന്ന കാര്യത്തെ നമ്മുടെ തലച്ചോറ് കൊണ്ട് അപഗ്രഥിക്കാൻ സാധ്യമല്ല. ആ പടച്ചവൻ്റെ അറിവിൽപ്പെട്ടതാണ് പ്രവീൺ ചോദിച്ച ചോദ്യം. എന്ത്? ദൈവം തമ്പുരാൻ നേരത്തെ കണക്കാക്കിയില്ലേ? പടച്ചവന് നേരത്തെ എന്ന ഒന്നു തന്നെ ഇല്ല എന്നത് സത്യം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പടച്ചവൻ്റെ രേഖയിൽ, പടച്ചവൻ്റെ കണക്കിൽ, പടച്ചവൻ്റെ വിജ്ഞാനത്തിൽ എന്നുമെല്ലാമുണ്ട്, എന്നുമെല്ലാമുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ പടച്ചവൻ്റെ അറിവിനെ നമുക്കറിയാത്തത് കൊണ്ട് തന്നെ അത് പടച്ചവൻ്റെ അറിവായി നമ്മൾക്ക് വിട്ടാം. അത് നമുക്ക് അപഗ്രഥിക്കാൻ സാധ്യമല്ല. അതേസമയം നമ്മളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്താണ്? നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മ ചെയ്ത് ഉന്നതനാകാനും തിന്മ ചെയ്ത് അധമനാകാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ്. ആ ഔന്നത്യത്തിനും അധമത്വത്തിനും സർവലോകരക്ഷിതാവായ തമ്പുരാൻ കൃത്യമായി പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ അത് വസ്തുതയുമാണ്, നമ്മളുടെ അനുഭവവുമാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് ഒരാൾ കൊള്ളക്കാരനാകുന്നെങ്കിൽ അതാ ചെയ്യുന്നത്, കള്ളുകുടിയനാകുന്നെങ്കിൽ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അതിനവൻ ശിക്ഷിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യും. അത് വസ്തുതയാണ്, നമ്മുടെ അനുഭവമാണ്, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നതുമാണ്. മറ്റേതോ, മറ്റേത് ദൈവത്തിൻ്റെ അറിവാണ്, ആ അറിവിൻ്റെ ഭാഗമാണ്. ആ അറിവ് എങ്ങനെയുള്ളതാണ് എന്ന് അപഗ്രഥിക്കുവാൻ എനിക്കും പ്രവീണിനും സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അത് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് പടച്ചവൻ്റെ അറിവിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് നമ്മളത് അപഗ്രഥിക്കുവാൻ മുതിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഖദറിനെക്കുറിച്ച്, വിധിയെക്കുറിച്ച് തർക്കിക്കുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ വിധി പടച്ചതമ്പുരാന്റെ അറിവിന്റെ ഭാഗമാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ കാര്യം? തർക്കിച്ചിട്ട് കാര്യം ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ തലച്ചോറിന് തർക്കിക്കാൻ പറ്റിയൊരു വിഷയമാകണ്ടേ? അതുകൊണ്ട് തന്നെ അത് അതേപോലെ വെറുതെ അത് അതേപോലെ ഒരു വസ്തുതയായി നിലനിൽക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ സ്വാതന്ത്ര്യം എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നതിനാണ് ശിക്ഷയും രക്ഷയും ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. വേറെന്തായിരുന്നു? ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള പ്രശ്നമാണ്. പ്രവീൺ പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വേണം, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്, എന്നിട്ട് പെണ്ണുങ്ങളെ വേർതിരുത്തുന്നു എന്നാണ്. പെണ്ണുങ്ങൾ ഒപ്പരുന്നാലാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് പ്രവീൺ ആരാ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് എനിക്കറിയില്ല. എന്താ പ്രശ്നം? സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് എന്താണ്? സ്ത്രീയുടെ അവകാശങ്ങൾ എന്നത് എന്താണ്? സ്ത്രീക്ക് നൽകേണ്ടത് എന്താണ്? ശരിക്ക് നമ്മൾ പലപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് എന്താണ് എന്ന് പ്രവീണിനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്. എന്താ പെണ്ണുങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം? അവർക്ക് കുപ്പായം വഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? എന്ത് സ്വാതന്ത്ര്യമാണ് ലോകം, പൊതുസമൂഹം പെണ്ണിന് നൽകിയിട്ടുള്ളത്? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് അവൾക്ക് നൽകിയിട്ടുള്ള സൗന്ദര്യമാണ്. ആ സൗന്ദര്യം തനിക്ക് അവകാശപ്പെട്ടവർക്ക് മാത്രം മുന്നിൽ, തനിക്ക് അവകാശപ്പെട്ടവർക്ക് മാത്രം മുന്നിൽ തുറന്നു വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലോകം നൽകുന്നുണ്ടോ പെണ്ണിന്? നൽകുന്നുണ്ടോ? നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്ന് വിചാരിക്കുക, ഒരു പെണ്ണിന് എൻ്റെ ശരീരം എനിക്ക് മറച്ചു വെക്കണം, എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ എൻ്റെ ശരീരം ഞാൻ പ്രകടിപ്പിക്കുന്നുള്ളൂ, പ്രദർശിപ്പിക്കുന്നുള്ളൂ, എനിക്ക് എയർ ഹോസ്റ്റസിൻ്റെ ജോലി വേണം. ഒരു പെണ്ണ് തീരുമാനിച്ച നമ്മുടെ പ്രവീണെ, നമ്മുടെ സമൂഹം അതിന് സമ്മതിക്കുമോ? നമ്മുടെ സമൂഹത്തിലെ പുരുഷ മേധാവിത്വം സമ്മതിക്കുമോ? എന്തേ കാര്യം, പ്രവേൺ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാകും, ഫ്ലൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്താ പ്രശ്നം? ഏകദേശം പുരുഷൻ എയർ സ്റ്റുവാർഡ്സ് അല്ലേ, എയർ സ്റ്റുവാർഡ്സ് ഉണ്ട്. എയർ സ്റ്റുവാർഡ്സിന്റെ ഡ്രസ്സ് എന്താ? ഏകദേശം എൻ്റെ ഡ്രസ്സാ.
എന്റെ ഡ്രസ്സാണ്. അതിന് ഒരു ഹാറ്റും കൂടി വെച്ച് കൊടുത്താൽ ഇസ്ലാം പറയുന്ന ഏകദേശമുള്ള ഒരു ഒരു പർദ്ദയുടെ കോലമായി. അതേസമയം എയർ ഹോസ്റ്റസിന്റെ ഡ്രസ്സോ എന്താ വ്യത്യാസമോ? എന്തുകൊണ്ടാണത്? എന്തേ പുരുഷന് അതേ ഡ്രസ്സ് കൊടുക്കുവാൻ മടിക്കുന്ന ആളുകൾ പെണ്ണിന് അതേ പെണ്ണിന് ശരീരം പ്രദർശിപ്പിക്കേണ്ട വസ്ത്രം തന്നെ നിർബന്ധമാക്കുന്നത്? ഉത്തരവുണ്ട്, അതെന്താ? കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനാണ് ഇത്. ഇത്തിഹാദ് എയർ ഹോസ്റ്റസ് അങ്ങനെയാണ്, എമിറേറ്റ്സ് എയർ ഹോസ്റ്റസ് അങ്ങനെയാണ്, ഖത്തർ എയർവേസ് എയർ ഹോസ്റ്റസ് അങ്ങനെയാണ്. വളരെ ചുരുക്കം എയർ ഹോസ്റ്റസ് മാത്രമേ അതിന് വ്യത്യസ്തമുള്ളൂ. ഇത്തിഹാദ് പുൽക്കൈ ഒരു സമയത്ത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത ഘട്ടങ്ങളിൽ യൂറോപ്യൻ സെക്ടറിൽ വ്യത്യാസമുണ്ട് അവർക്ക്, ഇന്ത്യൻ സെക്ടറിൽ വ്യത്യാസമുണ്ട്. വ്യത്യസ്ത സെക്ടറുകളിൽ അഥവാ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചുള്ള വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറയട്ടെ, കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുക. എന്താണ് കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്താൻ? ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ് പെണ്ണിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് പെണ്ണെന്താണോ അതാകാൻ അവൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അത് തീർച്ചയായും പെണ്ണിന്റെ ശരീരത്തിന്റെ സവിശേഷതയനുസരിച്ച് പെണ്ണിന്റെ ശരീരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ടാണല്ലോ പോസ്റ്ററുകൾ മുഴുവനും അങ്ങനെ, പത്രങ്ങൾ മുഴുവനും ഇങ്ങനെ, മീഡിയകൾ മുഴുവനും അങ്ങനെ. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. രാവിലെ ഉറങ്ങിണീച്ചാൽ ഏത് കാപ്പി കുടിക്കണം എന്ന് തീരുമാനിക്കണമെങ്കിൽ മുതൽ, ഉറങ്ങാൻ ഏത് തലയണ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ വരെ, പെണ്ണിൻ്റെ നിമ്നോന്നതികളിലൂടെ നമ്മളുടെ കണ്ണ് പായിക്കണം എന്നുള്ള ഗതിയാണല്ലോ ഉള്ളത്. എന്തുകൊണ്ടങ്ങനെ? എന്തുകൊണ്ടങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം, അങ്ങനെയാണ് പെണ്ണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പുരുഷൻ ആ രൂപത്തിലുള്ള പുരുഷനെ പ്രലോഭിപ്പിക്കുവാനുള്ള ഒരു വസ്തു മാത്രമായി പെണ്ണിനെ കാണുന്നതിന് ഏർപ്പാട്. ഇവിടെ എന്താണ് സ്വാതന്ത്ര്യത്തിന് കുറവ്? പെണ്ണ് അവൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ അവൾക്ക്, ഇതിവിടെ ഒരു ദാർശനികമായ ചർച്ച നടക്കുകയാണ്. അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നും, എൻ്റെ ശരീരത്തെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നും, കാമക്കണ്ണുകൾ എൻ്റെ ശരീരത്തെ എപ്പോൾ കഴുകി മുറിക്കുമെന്നും, എപ്പോൾ എന്നെ സ്പർശിക്കുന്ന രൂപത്തിൽ സ്പർശനഭ്രാന്തന്മാർ കടന്നു വരുമെന്നും ബേജാറായി പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിൽ എന്ത് ദർശനം പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ പെണ്ണൊന്ന് മാറിയിരിക്കട്ടെ. അവൾ പുരുഷന്മാരുടെ കണ്ണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള രോഗികളുടെ അസുഖങ്ങളിൽ നിന്നും മാറിയിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല. സത്യത്തിൽ പ്രശ്നം നമ്മുടെ മാനസികാവസ്ഥയാണ്. നാം വിചാരിക്കുന്നത് പെണ്ണ് അങ്ങനെ എന്താ സാധാരണ പറയാറുള്ളത് പോലെ അവളെ ഓപ്പൺ ആക്കി വിട്ടു കഴിഞ്ഞാൽ, അവളെ കുപ്പായം അഴിയാൻ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സ്വാതന്ത്ര്യമായി എന്നാണ്. അതല്ല സത്യം. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളത്, പെണ്ണിന് അവളുടേതായ പരിമിതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിലും പരിമിതികളിലും താങ്ങായിത്തീരുകയും അതോടൊപ്പം തന്നെ പെണ്ണിനെ സംരക്ഷിക്കുകയും അവൾക്ക് ആവശ്യമായത് നൽകുകയും അവൾ എന്താണോ ആ രംഗത്ത് അവൾക്ക് ആവശ്യമായ വികാസത്തിനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് പെണ്ണിനാവശ്യം. അതാണ് പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം, അതാണ് പെണ്ണിൻ്റെ ശാക്തീകരണം, അതാണ് പെണ്ണിൻ്റെ അവകാശം എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട്. ഇസ്ലാമിൻ്റെ അകത്ത് ഈ ബഹുദൈവ ആരാധന ഇല്ല എന്ന് പറയുന്നുണ്ട്. പല പള്ളികളിലും ഈ വിളക്കൊക്കെ കത്തിച്ചിട്ട് ദർഗകളിലൊക്കെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് പൈസയൊക്കെ ഇടുന്ന ഒരു ഇതുണ്ട്. അതിന് ചുറ്റുമൊക്കെ നടന്നിട്ട് ചന്ദനത്തിരിയായിട്ടും പല സാധനങ്ങളായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ജലീൽ മാലാഖ ഒരു ഖുർആൻ പുസ്തകവും മുഹമ്മദ് നബിക്ക് എങ്ങനെയാണ് കൊണ്ടു കൊടുത്തത്? അത് അന്ന് കടലാസ് ഉണ്ടായിരുന്നു ഒന്ന് മാത്രം. അല്ല, ചോദിച്ചു പോകാൻ കഴിയില്ല. ഒറ്റൊന്നുകൂടി ചോദിച്ചിട്ട് നിർത്തൂ. അന്ന് ഈ കടലാസുകളൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് പിന്നെ ഇത് കടലാസിന്റെ അകത്തേക്ക് എത്തി പിന്നീട് വാർത്തപ്പെട്ടാണോ, അല്ലെങ്കിൽ ഈ താളിയോല ഗ്രന്ഥങ്ങളിലാണോ കൊടുത്തത് എന്നറിയാനൊരു താല്പര്യം.